ഹേ ഗായ്സ്, എല്ലാവർക്കും വൺ പീസ് ബൗണ്ടി റഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, ഞാൻ അങ്ങനെ കുറച്ച് ഹാക്കർമാരെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഒന്നും പറയാനില്ല ഗായ്സ്, എല്ലാ ഗെയിമിലും ഉണ്ടായി ഇതുപോലത്തെ കുറേമാരി. അപ്പോൾ ഇതിനകത്തുണ്ട്. എനിക്ക് തോന്നണത് ബാണ്ടായി ഇത് സെറ്റാക്കും ശരിയാക്കും എന്നാണ്. പക്ഷേ ഒരിടക്ക് ഇത് ഉണ്ടായി ബിഗ് മമ്മായിരുന്നു. ഇപ്പോൾ ഒരിടക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ എല്ലാം നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഹാക്കർമാരൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കിപ്പോൾ ഒരു ഹാക്കർമാരെ കിട്ടി. എനിക്ക് മര്യാദക്ക് ആ ഗെയിം കളിക്കാനും കൂടി പറ്റിയില്ല ഗായ്സ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ആരാണ് ഹാക്കർ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ നേരത്തെ റിപ്പോർട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഗെയിം കണ്ടുനോക്ക്. എന്തായാലും ഇത് വളരെ ഷോക്കാണ് ഗായ്സ്. നമുക്ക് മൈനസ് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നമ്മുടെ ടൈം കളഞ്ഞ് കളിക്കണല്ലേ. ഇതാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വേണ്ടാ, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റണല്ല. വേണ്ടാ, എനിക്ക് ഞാൻ പെർഫെക്റ്റ് ഡോജ് ചെയ്യണം. വേണ്ട, പെർഫെക്റ്റ് ഡോജ് ചെയ്യണതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി നിൽക്കണത്. അല്ലാണ്ട് ഒരു രക്ഷയില്ല. വേണ്ടാ, എൻ്റെ ടീംമേറ്റ്സ് ആണെങ്കിലും എല്ലാവരും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. വേണ്ടാ, ഞാൻ മാക്സിമം പുഷ് ചെയ്ത് അടിക്കാൻ നോക്കണുണ്ട്. നമ്മുടെ എന്താ പറയുക, ഡോജ് ചെയ്തിട്ട് വേണ്ടാ, പെർഫെക്റ്റ് ഡോജ് എപ്പം തന്നെ കിട്ടണേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ. വേണ്ടാ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എൻ്റെ ടീംമേറ്റ്സൊക്കെ നോക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏതവനാണെങ്കിലും ഹാക്കർ എന്ന് എനിക്ക് കാണാൻ പറ്റണില്ല. ഒരു രക്ഷയില്ല, എനിക്ക് പറയാൻ പറ്റണില്ല ഗൈസ്. ഇത് ഓക്കെ, ഇത് വേണ്ട, പെർഫെക്റ്റ് ഡോജൊക്കെ ചെയ്ത് നമ്മൾ മാക്സിമം അവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ആ ഗിയർ 5 യൂസ് ചെയ്തവനാണ്. ഓക്കെ, ഇവനാണ് നമ്മൾ നോക്കൗട്ട് ചെയ്യണത്. ഓക്കെ, പക്ഷേ എനിക്കിതിൽ സംശയമുണ്ട് ആരാണ് ഹാക്കർ എന്നുള്ളത്. ശരിക്കും ഞാനങ്ങനെ നേരത്തെ ഞങ്ങൾ കൊടുത്ത് റിപ്പോർട്ട്. ഇപ്പം ഇതുപോലെ നിങ്ങൾക്ക് വല്ല അനുഭവം ഉണ്ടായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഹാക്കർമാരൊക്കെ. അപ്പം നിങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല, അടുപ്പിച്ച് അങ്ങോട്ട് റിപ്പോർട്ട് അടിച്ച് കൊടുത്തോളാം. ബാക്കി ബാണ്ടായി നോക്കിക്കോളും. നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ, എന്താ പറയുക, നമ്മുടെ ഭാഗം നമ്മൾ അങ്ങോട്ട് ക്ലിയർ ചെയ്യുക ഗൈസ്. ബാക്കി അവർ നോക്കിക്കോളും. ഇപ്പം ഞാൻ ഇപ്പോൾ മറ്റേ ബിഗ് ബോമ്പിൻ്റെ ടൈമിലൊക്കെ ഞാൻ നേരത്തെ ചെയ്തായിരുന്നു. പിന്നെ ഞാൻ കുറേ ആൾക്ക് ശേഷമാണ് ഇപ്പോൾ റിപ്പോർട്ട് അടിക്കണത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ എന്താ പറയുക, ചാലഞ്ച് ബാറ്റിലും ബോസ് ബാറ്റിലും എന്നുള്ള ആ ഓപ്ഷൻ വെച്ച് കൊടുത്താൽ മതി റിപ്പോർട്ടിനകത്ത്, ചീറ്റിങ്ങിനകത്ത്. അപ്പോൾ അവർ എന്താ വെച്ചാൽ അത് സെറ്റ് ചെയ്തോളും. ഓക്കെ, ഞാൻ ഒന്നും നോക്കിയില്ല കഴിച്ച്, ഞാൻ അങ്ങനെ നിരത്തി അങ്ങ് അടിച്ച് കൊടുത്തു. നമുക്കൊരു ഗെയിം നമ്മൾ എൻജോയ് ചെയ്ത് കളിക്കാനായിട്ട് ഇങ്ങനെ കുറേ എണ്ണങ്ങൾ കാരണം നമുക്ക് പറ്റണുള്ള നമ്മുടെ പബ്ജിയിലും എല്ലാ ഗെയിമിലും ഉണ്ട് ഇങ്ങനെ കുറേ എണ്ണങ്ങൾ. അപ്പോൾ മച്ചന്മാരെ നിങ്ങളൊന്നും നോക്കണ്ട, നേരെ നൈസായിട്ട് റിപ്പോർട്ട് അടിച്ചങ്ങ് കൊടുക്കുക. ഓക്കെ, ദേദീപനൊക്കെ എടുത്തേക്കണുണ്ട്, 50 കൗണ്ടറാണ് എടുത്തേക്കണത്. ഉണ്ട് ഇവൻ്റെയൊക്കെ അക്കൗണ്ട് ഉണ്ട് കഴിഞ്ഞാൽ കിടിലൻ അക്കൗണ്ടാണ്. പക്ഷേ എന്താണ് ഈ പരിപാടി കാണിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, എന്തായാലും നമ്മളങ്ങോട്ട് നിരത്തി നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മൊത്തം കാണിക്കണം. ഞാനിങ്ങനെ എല്ലാത്തിനും വെച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ കൊച്ചു കൊടിക്ക് കൊടുക്കാട്ടോ, നിങ്ങൾക്ക് ഇതുപോലെ പണി കിട്ടണമെങ്കിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഹാക്കറിനെ കിട്ടിയതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഇട്ടുന്നുള്ളൂ മച്ചന്മാരെ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ ഗൈസ്, നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.